നമ്മുടെ വീട് പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സാധനങ്ങൾ എല്ലാം മിക്കതും ഡാമേജ് ആവാൻ ചാൻസ് ഒരുപാടാണ്. നമുക്ക് പറയാൻ പറ്റില്ല ഡാമേജ് ആവുക ഇല്ലയോന്ന്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ നമുക്ക് ഫേവററ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും, ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും, അതുപോലെ പൊട്ടി സീനാവാനുള്ള സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, പാക്ക് ചെയ്യുന്നതിന് മുന്നേ ചില പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ഡാമേജ് ആവാതെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. അതിന് ഉപകരിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനം ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് ബബിൾ റാപ്പ്. നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞെക്കി പിടിക്കാത്തൊരു സമാധാനം കിട്ടില്ല. പൊട്ടാൻ സാധ്യതയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ബബിൾ റാപ്പ് ഉപയോഗിച്ച് സെക്യൂർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ബബിൾ റാപ്പ് ലൈറ്റ് വെയിറ്റും ആണ്, അതുകൊണ്ട് റാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ പാക്കേജിന് വെയിറ്റ് കൂടുമെന്നുള്ളൊരു ടെൻഷനും വേണ്ട. അടുത്തതാണ് പാക്കിംഗ് ടേപ്പ്. നമ്മൾ ബോക്സുകളിലൊക്കെ സാധനങ്ങൾ പാക്ക് ചെയ്തതിന് ശേഷം ഒരു പാക്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പലപ്പോഴും കണ്ടുവരുന്നതാണ് സാധനങ്ങളെല്ലാം ബോക്സിൽ പാക്ക് ചെയ്തിട്ട് കയർ ഉപയോഗിച്ച് കെട്ടി മാറ്റുന്നത്. പല സാഹചര്യങ്ങളും ഇത് പൊട്ടി സാധനം പുറത്ത് വന്നെല്ലാം ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് പാക്കിംഗ് ടേപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെച്ചിങ് ഫിലിം കൊണ്ടും ഇതുപോലുള്ള പാക്കേജുകളും വലിയ പാക്കേജുകളെല്ലാം പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നുള്ള ഒരു പ്രോഡക്റ്റാണ് കൊറുഗേറ്റഡ് റോൾസ്. നമുക്ക് പലതരത്തിലുള്ള സൈസിലുള്ള സാധനങ്ങളുണ്ടാകും, എല്ലാം നമുക്ക് ബോക്സിൽ പാക്ക് ചെയ്യാൻ സാധിച്ചൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കൊറുഗേറ്റഡ് റോൾസ് ഉപയോഗിച്ച് പാക്ക് ചെയ്യാവുന്നതാണ്. ഇത് ലൈറ്റ് വെയ്റ്റും ആണ്, അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ ഇത്ര വലിയ സാധനങ്ങളാണെങ്കിലും നമുക്ക് ഇത് ഉപയോഗിച്ച് പാക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മാത്രമല്ല ഇത് ഉപയോഗിച്ച് പാക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാനും സാധിക്കും. സെക്യൂർ ആയിട്ടുള്ളൊരു ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഡാമേജ് ഒന്നും ഇല്ലാത്തൊരു ഷിഫ്റ്റിംഗ് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ നമ്മുടെ ഫേവററ്റായ എല്ലാ സാധനങ്ങളും നമുക്ക് പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എന്തൊരു സന്തോഷമാണ്. അടുത്ത തവണ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.